വിശ്വകർമ്മരുടെ കുലദൈവമായ ബാലിയെ ധർമ്മദൈവമായി ആരാധിച്ചു വരുന്ന ഒരു കുശവ കുലാല കുടുംബമാണ് പഴയങ്ങാടിക്കടുത്തുള്ള കണ്ണോത്തെ ആനയും വിട്ടുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കുടുംബത്തിലെ ഒരംഗം കുഞ്ഞിമംഗലത്തെ വീരചാമുണ്ടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയത്രേ. എഴുന്നള്ളിപ്പിനുണ്ടായിരുന്ന ആന വിരണ്ടപ്പോൾ ആൾക്കാർ പല ഭാഗങ്ങളിലേക്കും പ്രാണനും കൊണ്ടോടി. അങ്ങനെ ഇദ്ദേഹം എത്തിപ്പെട്ടത് തൊട്ടടുത്തുള്ള വടക്കൻ കോവൽ ക്ഷേത്രത്തിലാണ്. വിരണ്ട ആനയെ തനിക്ക് തളക്കാൻ കഴിഞ്ഞാൽ ഇവിടെയുള്ള ചൈതന്യത്തെ തൻ്റെ ധർമ്മദൈവമായി ആരാധിക്കാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വടക്കൻ കോവലിൽ കുടികൊള്ളുന്ന ബലവാനായ ബാലി ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ദേവചൈതന്യം കൊണ്ട് ആനയെ തളയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മദം പൊട്ടിയ ആന തിരിച്ച് ക്ഷേത്രത്തിലെ അരയാലിൻ ചുവട്ടിൽ വന്നു നിന്ന് അരയാലിൻ കൊമ്പ് പൊട്ടിച്ച് ഇലകൾ കഴിക്കുവാൻ തുടങ്ങി. വിവരമറിഞ്ഞെത്തിയ രാജാവ് അദ്ദേഹത്തെ പ്രശംസിക്കുകയും തങ്ങളുടെ കുടുംബത്തിന് ആനയും വീട് എന്ന ബഹുമതി പേര് നൽകി ആദരിക്കുകയും ചെയ്തു. അന്നു തൊട്ട് ഈ വീട്ടുകാർ ആനയും വീട്ടുകാർ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ബഹുമതിയും സ്വീകരിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന വേളയിൽ വടക്കൻകോവിലിലെ പ്രധാന ചൈതന്യങ്ങളായ വടക്കത്തി ഭഗവതിയും ബാലിയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നുവത്രേ. അങ്ങനെ അദ്ദേഹം ആ ചൈതന്യത്തെ തൻ്റെ തറവാടിനടുത്തുള്ള കാഞ്ഞിര മരത്തിൽ കുടിയിരുത്തി. പിന്നീട് ക്ഷേത്രം പണിത് അദ്ദേഹം പ്രതിഷ്ഠ മാറ്റിയെങ്കിലും ആ കാഞ്ഞിരമരം ഇപ്പോഴും യുവചൈതന്യത്തോടെ ക്ഷേത്രത്തെ തൊട്ടുരുമ്പി നിൽക്കുന്നു.
ഈ ക്ഷേത്രമാണ് ആനക്കോട്ടം എന്നറിയപ്പെടുന്ന കണ്ണോം ശ്രീ വടക്കത്തി ഭഗവതി ക്ഷേത്രം. ആണ്ടുതോറും വൃശ്ചിക മാസം കളിയാട്ടം നടത്തുന്ന ഇവിടെ ബാലി തെയ്യം കെട്ടാനുള്ള അവകാശം കുഞ്ഞിമംഗലത്തെ പെരുവണ്ണാന്മാർക്കാണ്. പക്ഷപാതമുണ്ടായി ശ്രീരാമസ്വാമിയുടെ അസ്ത്രത്താൽ കൊണ്ടുവച്ചു വീരമോക്ഷം പ്രാപിച്ചു വലുവാങ്കുണ്ടെത്തിച്ചു സമയടക്കമായി വിഷയിച്ചുണ്ടായിരിക്കുന്ന അനുഭവം ഇതര പ്രണയത പ്രകാരം എന്റെ കിരീടം ചൂടി സമുദ്രസ്നാനം സ്വീകൃതമായിരിക്കുന്ന ആ മുഹൂർത്തം കൂടി കണ്ടുവല്ലോ. ഇന്നതാ നിന്റെ പക്കമൊന്നും രസമൊന്നും ഗന്ധമൊന്നും ചൊല്ലിത്തരുവാൻ നിൽക്കണ്ട, അടയാളെടുത്തതിന്റെ ഇഷ്ടാവട്ടെ.